സംസ്ഥാനത്ത് 80-ലധികം സീറ്റിൽ ജയിക്കുമെന്ന് UDF അധികാരത്തിലെത്തുമെന്നും KPCCയുടെ വിലയിരുത്തൽ. DCC അധ്യക്ഷന്മാരുമായി KPCC പ്രസിഡന്റ് നടത്തിയ അവലോകന യോഗത്തിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായത്. തെക്കൻ ജില്ലകളിൽ UDFന് വലിയ തിരിച്ചുവരവുണ്ടാകുമെന്നാണ് DCCകൾ നൽകിയ റിപ്പോർട്ട്. ഇഞ്ചോടിഞ്ച് നടന്ന മത്സരത്തിനൊടുവിൽ 80 സീറ്റിലധികം നേടി തിരിച്ചു വരുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. മലപ്പുറം ഒഴികെയുള്ള വടക്കൻ ജില്ലകളിൽ കാര്യമായ പ്രതീക്ഷയില്ല. എന്നാൽ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും വൻ തിരിച്ചുവരവാണ് UDF പ്രതീക്ഷിക്കുന്നത്. അനുകൂല തരംഗമുണ്ടായാൽ 100 സീറ്റ് വരെ നേടിയേക്കും. പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ UDF മുന്നേറ്റമായിരുന്നു എന്നാണ് DCC അധ്യക്ഷന്മാർ നൽകിയ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമായത് UDFന് അനുകൂല തരംഗമുണ്ടാക്കുമെന്നാണ് DCCകളുടെ പ്രതീക്ഷ. തെക്കൻ കേരളത്തിലാണ് UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. ആലപ്പുഴയിലും കൊല്ലത്തും വലിയ മാറ്റമുണ്ടാകും. സമ്പൂർണ്ണ ഇടത് ആധിപത്യം നിലനിൽക്കുന്ന കൊല്ലം ജില്ലയിൽ 5 സീറ്റ് വരെ നേടിയേക്കാം. തിരുവനന്തപുരത്ത് 7 സീറ്റ് വരെ വിജയിച്ച് കയറാൻ കഴിഞ്ഞേക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ അഭിമാന പോരാട്ടം നടത്തിയ നേമത്ത് ജില്ലാ നേതൃത്വത്തിന് വിജയപ്രതീക്ഷയില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോയത് K.മുരളീധരന് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുല്ലപ്പള്ളി രാമചന്ദ്രന് റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഭർത്താവിനെ കൊന്ന വീട്ടുമുറ്റത്തെ മരത്തിന് ചുവട്ടിൽ കുഴിച്ചുകൂടിയ ഭാര്യ 3 വർഷത്തിനുശേഷം പിടിയിൽ. കൊല്ലം ആര്യങ്കാവിനോട് ചേർന്ന തെങ്കാശിയിലാണ് സംഭവം. തമിഴ്നാട്